40,000 വർഷങ്ങൾക്ക് മുൻപ് യുറേഷ്യയിൽ ജീവിച്ചിരുന്ന വംശനാശം സംഭവിച്ച ഒരു ജീവവർഗമാണ് നിയാണ്ടർതാലുകൾ. ഇവയുടെ വംശനാശത്തെ പറ്റി ഒരു പുതിയ കാരണം കൂടി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യരിൽ അപൂർവവും എന്നാൽ നിയാണ്ടർതാലുകളിൽ വ്യാപകവുമായി കണ്ടിരുന്ന രക്തസംബന്ധമായ ഒരു അസുഖമാണ് ഇതിന് പിന്നിലെ കാരണമെന്നാണ് പുതിയ കണ്ടെത്തൽ. നിയാണ്ടർതാലുകളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇവരുടെ വംശനാശത്തിലേക്ക് നയിച്ചതെന്നാണ് ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. HDFN എന്ന രോഗാവസ്ഥയാണ് നിയാണ്ടർതാലുകൾക്ക് വെല്ലുവിളിയായത്. ഒരേ സമയം കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവന് തന്നെ ഇത് ഭീഷണിയാകുന്ന ഒരു രോഗമാണ്. ഗർഭിണിയുടെ രക്തവും ഗർഭസ്ഥ ശിശുവിന്റെ രക്തവും ചേരാതെ വരികയും വലിയ തോതിലുള്ള വളർച്ചയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നു. നിയാണ്ടർതാലുകളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത്. ആദ്യ പ്രസവത്തിന് ശേഷമുള്ള പ്രസവങ്ങളിൽ ഈ രോഗം വളരെയധികം മാരകമാവുകയും നിയാണ്ടർതാലുകളുടെ വംശവർദ്ധനവിന് തന്നെ ഭീഷണിയുമായി മാറി. ആധുനിക മനുഷ്യരിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു രോഗമാണ് HDFN. ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തതരങ്ങൾ പൊരുത്തപ്പെടാത്തപ്പോൾ ഉണ്ടാകുന്ന രക്തരോഗമാണിത്. നേരത്തെ കണ്ടുപിടിക്കുന്നതിലും ചികിത്സിക്കുന്നതിലും ഉണ്ടായ പുരോഗതി കാരണം അമേരിക്കയിൽ HDN താരതമ്യേനെ അസാധാരണമാണ്. പ്രതിവർഷം 4,000 കേസുകളായി ഇത് കുറഞ്ഞിരിക്കുകയാണ്. ഭൂരിഭാഗം മനുഷ്യരിലും RS പോസിറ്റീവ് ആണ് ഉള്ളത്. RS നെഗറ്റീവ് ഉള്ള സ്ത്രീയും RS പോസിറ്റീവ് ഉള്ള പുരുഷനും കുഞ്ഞിന് ജന്മം നൽകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അമ്മയുടെ രണ്ടാമത്തെ ഗർഭകാലത്താണ് ഇത് സംഭവിക്കുന്നത്. രണ്ട് കാരണങ്ങളുണ്ട്: RS പൊരുത്തക്കേട്, ABU പൊരുത്തക്കേട്. RS പൊരുത്തക്കേട് കാരണം HDN കൂടുതൽ പതിവായി സംഭവിക്കുന്നു. ഇതിനെ പലപ്പോഴും RS രോഗം എന്ന് വിളിക്കുന്നു. HDN ഗർഭകാലത്ത് അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിനു ശേഷം ചികിത്സിക്കാം. നവജാത ശിശുവിന്റെ ഹീമോലിറ്റിക് രോഗം ആദ്യമായി ബോസ്റ്റൺ ചിൽഡ്രൺ ഹോസ്പിറ്റലിൽ 1932 ഡോക്ടർ ലൂയിസ് ഡയമണ്ട് ആണ് തിരിച്ചറിഞ്ഞത്. 1940s അദ്ദേഹം തന്നെ ആദ്യത്തെ വിജയകരമായ ചികിത്സ നടത്തി. നിയാണ്ടർതാലിലെ അസ്ഥികൾ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമുള്ളത് 430,000 വർഷം പഴക്കമുള്ളതാണ്. ആധുനിക മനുഷ്യരിൽ നിന്ന് ഇവയുടെ നിര എപ്പോഴാണ് പിരിഞ്ഞതെന്ന് വ്യക്തമല്ല. തികച്ചും സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ് ഇവരുടേത്. ആധുനിക മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയാണ്ടർതാലുകൾക്ക് കൂടുതൽ കരുത്തുറ്റതും അനുതാപികമായ ചെറിയ അവയവങ്ങളും ഉണ്ടായിരുന്നു. ഒരു തണുത്ത കാലാവസ്ഥയിൽ ചൂട് സംരക്ഷിക്കുന്നതിനുള്ള പൊരുത്തപ്പെടുത്തലുകളാണ് ഗവേഷകർക്ക് എപ്പോഴും സവിശേഷതയായി തോന്നിയത്. നിയാണ്ടർതാലിലെ ശരാശരി പുരുഷന്മാർ 165 cm ഉയരവും സ്ത്രീകൾ 153 cm ഉയരവുമാണ് ഉള്ളത്. ഉയർന്ന സമ്മർദ്ദമുള്ള അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. നിയാണ്ടർതാൽ ജീനുകളിൽ ഏകദേശം 20% ഇന്നും നിലനിൽക്കുന്നു. നിയാണ്ടർതാലുകളെ അതിജീവിച്ച് ഭൂമിയിൽ മേൽക്കൈ നേടാൻ ഹോമോസാപ്പിയൻസായ നമുക്ക് എങ്ങനെ സാധിച്ചു എന്നതിനുള്ള ഒരു തെളിവും കൂടിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആനക്കാര്യം വീഡിയോ ഷെയർ ചെയ്യുക.